കാലനേമി രാവണ സംവാദം. മാരുത നന്ദനേന ഔഷധത്തിനങ്ങു മാരുത വേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരും അറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നള വന്തർഗ്രഹത്തിൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗ്രഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ ആമോദപൂർണം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാൻ അർക്കോദയം വരും മുമ്പേ ലഘൂതരം. ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖ നിപീഡിതനാകിയ രാവണൻ അക്കാലനേമിതനോടു ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതു മൊക്കെ നിന്നോടു ചൊൽവാൻ അത്ര വന്നതും. ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശുവേ നേടിനാൻ ഭൂതലെ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നൂരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെണ്ണിപ്പറയോ മടിപ്പിച്ചിരാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുത നന്ദന ഔഷധത്തിന്നു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണ മതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നടോ. താപസേനായി ചെന്നു മാർഗമധ്യേ പൂക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാല വിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസ വാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞ ലങ്കേശ്വര സാമമാമെന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെ കുറിച്ചു മരിപ്പതി നിക്കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കേ മരിപ്പാൻ മനതാരിയിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരൂ മക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. ഹന്തജടാത്മകമായ ദേഹം കൊണ്ടു മെന്തു ഫലം തവ ചിന്തിച്ചു കാൺകിടോ. സീതയെ രാമനു കൊണ്ട കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജവും നൽകുക. കാനനം തന്നിൽ മുനി വേഷവും പൂണ്ടു മാനസ ശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്സുത്തായ ശുദ്ധതയോടെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു. സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേകാന്ത സുഹാസനം പ്രാപിച്ചു ദുഷ്ടനായി. സർവവിഷയ സംഘങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ. ആത്മനെ കണ്ടുകണ്ടാത്മാനമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവദിര്യം മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനുമാധാരമെന്നതും. ആ ബ്രഹ്മസ്തംഭപര്യന്തമായെന്തോന്നു താൽപര്യമുൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നെത്രേ ചൊല്ലപ്പെടും. സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ട ലോകവൃക്ഷത്തിനേകത സ്വർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം. ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായയാ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളടോ. തന്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തന്റെ വശത്താക്കും ആത്മാവിനെയവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലെ. ആരോപണം ചെയ്തു തന്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരനേകനവളോടു
യുക്തനായി വന്നു പുറത്തു കാണുന്നിതു. തന്നുടെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാ ഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവർത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശുവേർപ്പെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും. നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി. അദ്യ പ്രഭൃതി വിമുക്തനാമാത്മാവിധി ജ്ഞാത്വ നിരസ്താശയാചിത കാമനായി ധ്യാന നിരതനായി വാഴുകെന്നാൽ വരൂ ആനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെയാശ്രയിച്ച അത്യന്ത ശുദ്ധ്യ സ്വബുദ്ധ്യ നിരന്തരം. ഹിൽ പത്മകർണിക മധ്യേ സുവർണ പീഡോൽപലേ രത്നഗണാഞ്ചിരേ നിർമ്മലേ ശ്ലേഷ്ണേ മൃദു തരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ഭണധനുർധരം വീരാസനസ്ഥം വിശാല വിലോചന ഐരാവതി തുല്യ പീതാംബരധരം. ഹാര കിരീടകേയൂരാംഗദാംഗുലിയൊരു രത്നാഞ്ചിത കുണ്ടല നോപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭ സാരസ മാല്യവന മാലികാധരം. ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം. സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗത വത്സലം. ഭക്ത്യ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയോ ഉച്ചരിച്ചും രാമരാമേതി സന്തതം. ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചുപോം നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. ദേവം പരിപൂർണമേകം സദാഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാതിഹീനം പുരാണം ശിവം. രാമമേവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രാക്ഷനായി വാളുമായി തൽഗളം ചേതിപ്പതിന്നൊരും വെട്ടുചൊല്ലിടിനാൻ. നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ. കാലനെ മിക്ഷണാദാചരനേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ. രാക്ഷസ രാജ ദുഷ്ടാത്മന്മതി മതി രൂക്ഷതാഭാവാമിതു കൊണ്ടു കിം ഫലം. നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനാതെന്നുടെ സൽഗതിക്കെന്നു ധരിക്കനീ. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്യ സമുദ്യക്തനായേൻ മടിയാതെ. കാലനേമി വധം എന്നു പറഞ്ഞു ഹിമാദ്രിപാർശ്യേ ഭൃശം. ചെന്നിരുന്നാൻ മുനി വേഷമായി തൽക്ഷണെ കാണായിതശ്രമം മായാ വിരചിതം. നാനാമുനി ജനസേവിതമായതും ശിക്ഷ്യജന പരിചാരക സംയുത മൃക്ഷ്യാശ്രമം കണ്ടുവായു തനയനും. ചിന്തിച്ചു നിന്നാനി വീടേയൊരാശ്രമ മെന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ കേവല മോർക്കണമെന്മനോവിഭ്രമല്ലല്ലീ. നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയ പാനവും ചെയ്തു ദാഹം തീർത്തു. കാണാം മഹൌഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘു പുങ്കവാനുഗ്രഹാൽ. ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായാശ്രമാശ്രമം. രംഭാപന സഖർജൂരകേരാമാദ്രി സമ്പൂർണമത്യച്ഛ തോയവാപീയുധം
കാലനേ മിത്രിയാമാചാരനം തത്ര ശാലയിലിത്തിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമമ്മാറനുഷ്ഠിച്ചു. ചന്ദ്രചൂടപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാശിവ പൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ജരേന്ദ്രനാം താപസാശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനും ഇങ്ങിനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജൻ അഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിദേ. ദേഹരക്ഷാർത്ഥമി വീടേക്കു വന്നിതു ദാഹം പുറഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ. എങ്ങോ ജലസ്ഥലമെന്നരുൾ ചെയ്യണം എങ്ങുമേ പാർക്കരുതെന്നൻ മനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമകമായ കമണ്ഡലുസ്തം ജല മാമയം തീരുവോളം കുടിച്ചിടുക. പക്വ ഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക. ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും. ദിവ്യ ദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിയിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവ വീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആവഹത്തിനൊരുമിച്ചു നിന്നേടിനാൻ. ഇത്തമാകർണ്യ ചൊന്നാൻ കവി പുങ്കവാൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ. പാരം പെരുതുമേ ദാഹമതു കൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിത മാംജലം. വായു തനേയനേവം ചൊന്ന നേരത്തു മായാവിരാചിതനായ വടുവിനെ തോയ കരം ചെന്നു കാട്ടിക്കൊടുക്കെന്നു ഭൂയോ മുതാ കാലനേമിയും ചൊല്ലിനാൻ. നേത്രനീമീലനം ചെയ്തു പാനീയവും പീത്വമമാന്തികം പ്രാപിക്ക സത്വരം. എന്നാൽ നിനക്കൗഷധം കണ്ടുകിട്ടുവാൻ ഇന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ. എന്നതു കേട്ടു വിശ്വാസീന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുതാ. കണ്ണു മടച്ചു വാവി തടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ. വന്നു ഭയങ്കരിയായ മകരിയോ മുന്നതനായ മഹാകവി വീരനെ. തിന്നു കളവാനൊരും പെട്ട നേരത്തു കണ്ണു മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. വക്ത്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കവീവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യ വിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി. വാതാത്മജയനോടു ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാലിനിക്കിന്നു വന്നു ശാപമോക്ഷം കവീവരാ. മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും. ധന്യമാലീതീമേ നാമം മഹാമതേ മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗവിഘ്നം വരുത്തിയിടുവാൻ. താപസ വേഷം ധരിച്ചിരിക്കുന്നിരു താപസ ദേവഭൂ ദേവാതിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു. ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാത വംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു. വാനര വീര കുശലം ഭവിക്കതേ പോയാളി വണ്ണം പറഞ്ഞവൾ. മാരുതി മായാവിയാം കാലനേമിതൻ നന്ദികേ ചെന്നാനവനോടു ചൊന്നാന സൂരനും. വന്നിടുവാനിത്ര വൈകിയതെന്തടോ കാലാമിനിക്കളയാതെ വരിക നീ.
മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ ദക്ഷിണേയും തന്നഭിവാദ്യവും ചെയ്യുക. ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം, തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം. രക്ഷപ്രവരോത്തമാങ്കേ കബീവരൻ, ഒന്നടിച്ചാനതു കൊണ്ടവനം തഥാ ചെന്നുപൊക്കിയിടിനാൻ ധർമ്മരാജാലയം. ദിവ്യ ഔഷധ ഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധോ. ഔഷധാവാസ വൃഷാഭാദ്രിയും കണ്ടിതൌഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാങ്കബിംബം കണക്കെ പിടിച്ചവൻ. കൊണ്ടുവന്ന അൻപോടു രാഘവൻ മുമ്പിൽ വെച്ചിണ്ടൽ തീർത്തിയിടിനാൻ വമ്പടയ്ക്കൻ നേരം. കൊണ്ടൽ നേർ വർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനോ ആനന്ദമായി വന്നിടേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷാമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നാമിരുന്ന വണ്ണം തന്നെയാക്കണമിന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായകിൽ എങ്ങനെ രാത്രിഞ്ചരഫലം കൊല്ലുന്നതെന്നരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർന്നാൻ കവി പുങ്കവൻ, വന്നാനര നിമിഷം കൊണ്ടു പിന്നെയും. യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്രാനിയോഗേന രാക്ഷസ വാരാനിധിയിലിട്ടിടിനാരെന്നതോ കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. കുംഭനികുംഭവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ. മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരൊക്കെ കടയെ മുറിക്കാമതിലുകൾ. വൈക്യാഗ്രഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതരേ. കൂപ തടാകങ്ങൾ തൂർക്കാ കിടങ്ങുകൾ ഗോപുര ദോരാപതി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ. വെന്തു പുറഞ്ഞാൽ പുറത്തു പുറപ്പെടൂ, മന്ദകൻ വീട്ടിൻ അയക്കാം അനുക്ഷണം. എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരു തെരെ വെച്ചു തുടങ്ങിനാർ. പ്രസാദ ഗോപുര ഹമ്യഗേഹങ്ങളും കാസീസ കാഞ്ചന രൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളോ മായാതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനനാകുലം. മാരുതി ചുട്ടതിലേറി നന്നായി ചമച്ചോരുലങ്കാപുരം ഭൂതിയായി വന്നിരോ. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലേറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തെരു തെരച്ചാകയും. മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും. ഗോത്രാരിചിത്തും ജയിച്ചതുമെത്രയും പാർത്തോളമത്ഭുതമെന്നു പറകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും. മാനവേന്ദ്രൻ ധനുർജ്യാനാഥ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും. ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുങ്ങി ചമഞ്ഞിതോ. ചിന്താ മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയുമായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രചങ്കനുമെത്രയും. വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നള. ബിംബം കലർന്നടുത്താൻ കവിവീരരും. രാത്രിയിൽ ആർത്തങ്ങടുത്തു പൊരുതാശു രാത്രിഞ്ചരന്മാർ തെരു തെരേച്ചാകയും. കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും
ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു മിടിച്ചു മങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരോദാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേഭരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലാപുരി പൊക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ പൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംബാരി നന്ദന പുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പെ തുടർന്നങ്ങടുത്താൻ പ്രജംഘനം യോപാക്ഷനം തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരമംഗതൻ കൗണപന്മാർ മൂവരോടും പൊരുതതി ക്ഷീണനായി വന്നിതു കാളി തനേയനും മൈന്ദനോ മാശു വിവിധനുമായി തത്ര മന്ദീതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജംഗനെ താരേയനുമത പിന്നീയ വണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതോ ശോണിത നേത്രനെയുമത മൈന്ദനം യോപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചരവരന്മാരവർന്നാൽ വരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വമ്പരം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണുഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ വാരാനിധിയും കലക്കി മറിച്ചതീ ഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനു മധു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരീഖവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാചിരേ സിംഹനാദം ചെയ്തടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടുവാദാത്മജനഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ മാരുതി മാറിയിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുദ്ധനായോരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്ത കവിവീരരും ലങ്കയിൽ പൂക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജമ്പാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ മകരാക്ഷവധം. പിന്നെ ഗരാത്മജന മകരാക്ഷനോട് അന്നൂന കോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടുക നേരം മകരാക്ഷനും തന്നുടെ സൈന്യ സമേതം പുറപ്പെട്ടു സന്നാഹമോടു മടുത്തൂരണാങ്കണെ പന്നകാതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ ഒന്നിനൊന്നൊപ്പം എഴുതാൻ മകരാക്ഷനും ഭിന്നമായ ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരമൊന്നു തളർന്നു ചമഞ്ഞു ഗരാത്മജൻ അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടി പെടുത്താനേതു രാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം പാരിലം മാറു ചാടി ശൂലവും കൊണ്ടു പാരാമടുത്തു മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ടവും ഛേദിച്ചു ദേവകൾക്കാപത്തു മൊട്ടു തീർത്തിടിനാൻ
രാവണീ താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുദാശു പുറത്താക്കി. രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ. ഈരേഴു ലോകം നടുങ്ങും പടി പരീചാരകന്മാരോടു കൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഹനീനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയെ നരികളെ നിഗ്രഹിച്ചുൾപോവിലുണ്ടായ സങ്കടം പൊക്കുവൻ. അന്തപുരം പൂക്കിരുന്നരുളിടുക സന്താപമുണ്ടാകരുതിതു കാരണം.